ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഫോറിനേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൊയേഷ്യൻ ഗവൺമെൻറ് നിലവിൽ വരാൻ താൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന പ്രസ് മീറ്റിൽ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവർ അനൗൺസ് ചെയ്തതാണ് പ്രസ് മീറ്റിലോടുകൂടി. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന ഒരു കാര്യവും ഇപ്പോൾ നിലവിലില്ല, നിയമം നിലവിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സീസണൽ വിസ. സീസണൽ വിസ എന്ന് പറയുന്നത് 6 മാസത്തേക്കുള്ള ഒരു വർക്ക് പെർമിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പെർമിറ്റിൻ്റെ കാലാവധി 6 മാസം എന്നുള്ളത് 9 മാസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു കുറച്ച് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള നിയമങ്ങൾ ശക്തമാക്കുന്നത് ഒരു രീതിയിൽ ഒരു വിഭാഗത്തിന് നല്ലതാണ്. നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതേ സമയത്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ദോഷമായിട്ട് വരുന്നതുമുണ്ട്. അപ്പം ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ ശക്തമാക്കാനുള്ള കാരണം, ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കൂടുതൽ അതിൻ്റെ അളവ് കൂടുന്നത് കാരണമായിട്ടാണ്. കാര്യം ഷെങ്കൻ ആയതിനു ശേഷം ഈ കൺട്രി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, മുമ്പ് നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പ് നോക്കിയാൽ ഇവിടെ ഫോറിനിൽ നിന്നും നമ്മളിപ്പോൾ നമ്മളൊക്കെ വരുന്ന ടൈമിൽ, ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ വരുന്ന ടൈമിൽ ഞാൻ അങ്ങനെ അധികം മലയാളിയൊന്നും കണ്ടിട്ടില്ല. കാണുന്നെങ്കിൽ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മളൊപ്പം തന്നെ കാണുന്നത് ഒരു മലയാളിയാണ്. അപ്പോൾ തന്നെ നമുക്കധികം മനസ്സിലാക്കാം എത്രത്തോളം ഇതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആൾ കൂടുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗവൺമെൻറ് അതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങളെ ശക്തമാക്കാനും അതുപോലെ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് നിയമങ്ങളും നിലവിൽ വന്നത്. കാരണം എല്ലാവരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആവുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ചില മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതും ഇതിലൊരു പ്രധാന കാരണമാണ്. അപ്പം മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ കുറച്ച് പ്രോസസ്സിങ്ങുകളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം അതെല്ലാം ഈസി ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമിറ്റിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കിവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. നമുക്ക് ഏത് കമ്പനിക്കാണോ പെർമിറ്റ് ഉള്ളത് ആ കമ്പനിക്ക് വേണ്ടി ആ ഒരു വർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കമ്പനിയിൽ നമുക്ക് ആ ഒരു ഫുൾ ടൈം ജോബും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാർട്ട് ടൈം ജോബിന് 3-4 മണിക്കൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്. ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ് തന്നെയാണ്. അത് സ്കിൽഡിനും അൺസ്കിൽഡിനും ഒരു റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കിൽഡ് വർക്കിന് 8% അൺസ്കിൽഡിന് 16% ആണ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്കിൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ, മെക്കാനിക്ക്, അതുപോലെ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡിങ് ഇതുപോലെ നല്ല നല്ല നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വെറുതെ ഫേക്കായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് പറയല്ല, നിങ്ങളതിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കഴിവ് തെളിയിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല നിയമങ്ങൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ടി സെക്ടറിൻ്റെ അറിയാം, ഐ ടി സെക്ടറിൻ്റെ ജോബ് നല്ല കൂടുതൽ അതിൽ ഫ്ലെക്സിബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല അറിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ബ്ലൂ കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി മുൻകൈ എടുക്കണമെന്നും ഗവൺമെൻറ്റിൽ അത് ഇൻഫോം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഐ ടിയിൽ നല്ലൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് ഈസി ആക്കണം എന്നാണ് പറയുന്നത്. കാര്യം ബ്ലൂ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ റൂൾസ് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടത്തിക്കൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ നല്ലൊരു ഗുഡ് വർക്കറാണ്, നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കാർഡ് കിട്ടുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് കമ്പനി നമ്മളായിട്ടുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും, പിന്നെ നമുക്ക് ആ ജോബ് ഉണ്ടാവില്ല, നമ്മൾ വേറെ ജോബ് കണ്ടുപിടിക്കണം, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരികയും ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു കമ്പനിയിലുമായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, നമ്മൾ ആ കോൺട്രാക്റ്റ് ബേസിലാണ് നമുക്ക് ബാക്കി പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ഈസി ആയിട്ട് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനോ നമ്മൾ ആ ജോബിൽ നിന്ന് പറഞ്ഞു വിടാനോ ഇനി മുതൽ സാധിക്കില്ല. അതായത് എംപ്ലോയർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നല്ല ഒരു കാരണം കാണിക്കാതെ ഈസി ആയിട്ട് ആ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കേസ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക്
ഒരു കരാർ അവസാനി നമ്മുടെ ഒരു കോൺട്രാക്ട് പേപ്പറിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം നമുക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് 60 ദിവസത്തെ സമയം കിട്ടും വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പുതുക്കാനോ വേണ്ടിയിട്ട് നമുക്ക് 60 ദിവസം വരെ സമയമുണ്ട്. നമുക്ക് 60 ദിവസം സമയമുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ അവർ നിങ്ങൾ അവർ കണക്കാക്കുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് നാളായിട്ട് പേപ്പേഴ്സൊക്കെ എക്സ്പയറായി ഒന്നും ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നിന്നിട്ട് പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ജെനുവിൻ കേസിന് ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് കാര്യം ഉണ്ടാവാൻ പോണതെന്ന് വെച്ചാൽ ഇവിടെ കുറേ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും എംപ്ലോയേഴ്സും ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് രജിസ്ട്രേഷൻ ഇല്ല, അതായത് ഈ ഫോറിനേഴ്സിനെയൊക്കെ ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അതിൻ്റേതായ കുറേ റൂൾസ്, അത് ഗവൺമെൻറ്റിന് കുറേ റൂൾസ് ഉണ്ട്. അതൊക്കെ കറക്റ്റ് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത കമ്പനീസ് ആയിരിക്കണം. ചില പെനാൽറ്റിയോ ഫൈനോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ടാക്സൊക്കെ വെട്ടിക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ പ്രൈവറ്റായിട്ടൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ജെ ഡി ഒയും അങ്ങനെ കമ്പനീസ് ഉണ്ട്. അതായത് പക്കാ പ്രൈവറ്റായിട്ട് സ്വകാര്യ സ്ഥാപനമാക്കി ഒരാൾ തന്നെ കുറച്ച് ക്യാഷൊക്കെ ഇറക്കി ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കമ്പനീസിന് ഫോറിനേഴ്സിനെയൊക്കെ അവർക്ക് അവിടെ ജോലിക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ ഇല്ലാണ്ട് ജോലിക്ക് നിർത്തി 2 ആഴ്ച പണിയെടുപ്പിക്കുന്നു, 3 മാസം പണിയെടുപ്പിച്ചിട്ടൊക്കെ ജോബില്ലാന്നും പറഞ്ഞ് പറഞ്ഞു വിടുകയും അങ്ങനെ ഒരുപാട്, അതായത് നമ്മളെ ഫോറിനേഴ്സിനെ തന്നെ ഇവിടുത്തെ ആളുകൾ തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിനെ, ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ നമുക്ക് അറിയിക്കാൻ പോവുകയാണ് അവർ. അപ്പോൾ അങ്ങനെ അറിയിക്കുന്ന അങ്ങനെ പറയുന്ന ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിലേക്ക് പെർമിറ്റോ അങ്ങനെ ജോബ് ഓഫേഴ്സോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സേഫ് ആക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല നിയമങ്ങളാണ് നിലവിൽ വരാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല, വരാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ഇനി തൊട്ട് ഗവൺമെൻറ് ഫോറിൻ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കാനുള്ള പല പല കാര്യങ്ങളും ചെയ്യാമെന്നും ഉറപ്പ് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രൊയേഷ്യയിലേക്ക് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഈ വരുന്ന കൺട്രി സേഫായിട്ട് തോന്നിയാലല്ലേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല റീസെൻ്റ്ലി വരുന്ന ഈ ഇല്ലീഗൽ എമിഗ്രൻസ് നാട്ടിൽ പോകുന്നതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉറപ്പിക്കുന്നത്. അപ്പം നമുക്കിവിടെ സേഫായിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ കാരണം ഫോറിൻ വർക്കേഴ്സിന് നമുക്കിവിടെ സേഫായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടാനും അതുപോലെ തന്നെ നല്ല ആളുകളെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവർക്കവിടെ റെസിഡൻസാക്കി മാറ്റാനും ആഗ്രഹമുണ്ട്. അപ്പം എന്താണ്, ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇനിയും നല്ല നല്ല എന്താ നല്ല നല്ല നിയമങ്ങൾ നമുക്ക് വേണ്ടി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.